संभव അല്ലെങ്കിൽ ആ ഒരു അതിന്റെ മെയിൻ ഇക്വേഷൻസിൽ എന്തൊക്കെ ചേഞ്ച് ആണ് സംഭവിക്കുന്നത് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആദ്യം എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേഷൻ എന്ന് അറിഞ്ഞിരിക്കണം എന്നിട്ട് ഹൈറ്റ് വരുന്ന സമയത്ത് ഡെപ്ത് വരുന്ന സമയത്തൊക്കെ എങ്ങനെ ഡെറിവേഷൻ മാറുന്നു എന്ന് അറിഞ്ഞിരിക്കണം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ദ ജി എന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് ഹൈറ്റ് കൂടുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു അത് നമ്മൾ ഡിറൈവ് നോക്കാം ആ ഇക്വേഷൻ ഡിറൈവ് നോക്കാം ഓക്കേ അപ്പോൾ ബേസിക് ആയിട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേഷൻ എന്താണ് ഫസ്റ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ശരിയല്ലേ ഇതല്ലേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ അപ്പോൾ നമ്മൾ അതിനെ ബേസിക് ആയിട്ട് ഒന്നാമത്തെ ഇക്വേഷൻ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കൊടുത്തു അല്ലേ ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹൈറ്റിൽ എങ്ങനെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു ഒരു ബോഡി ഇവിടെ വെക്കുമ്പോൾ ഉള്ള അതിന്റെ ആക്സിലറേഷൻ ആണ് ഇത് ആ ഒരു ബോഡി ഇത്രയും ഒരു ഹൈറ്റ് കൂട്ടി വെക്കുമ്പോൾ അതിന് എന്ത് സംഭവിക്കുന്നു അപ്പോൾ ഞാൻ അതേ ബോഡിനെ എത്ര ഹൈറ്റിലേക്ക് കൂട്ടി വെച്ചു ദാറ്റ് ഈസ് എച്ച് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്രയും ഹൈറ്റിലേക്ക് ആ ഒരു ബോഡിനെ ഞാൻ എന്ത് ചെയ്തു മാറ്റി വെച്ചു ശരിയല്ലേ ആ സമയത്ത് നമ്മുടെ ഇക്വേഷനിൽ എന്ത് മാറ്റം വരുന്നു gh alle acceleration due to gravity with increase in height gh is equal to gm by ee r endana nammada onnamatha equation illa r endana nammada earth inde radius aanu ee r seriyalle allengil aa oru object ivada vechirikkana appo adinte distance from the center nokkumbodana r aadyam ee object ivada alle ഇവിടെ ഉള്ളപ്പോൾ അതിന്റെ എത്രയാണ് അതിന്റെ ഡിസ്റ്റൻസ് എത്ര വരിയാ ആർ അല്ലേ ഇതിന്റെ റേഡിയസ് അല്ലേ അതാണ് ഇവിടെ ആർ സ്ക്വയർ എന്ന് വന്നിരിക്കുന്നത് ഇവിടെ വെച്ചിരിക്കുന്ന അതേ സാധനത്തിന് ഞാൻ ഇവിടെയാണ് ഇനി വെച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് എത്ര വരും ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് വരും ഇവിടെ എത്ര ദൂരം ആറും ഇവിടെ നിന്നോട്ടേക്ക് എച്ച് അല്ലേ അപ്പൊ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ അപ്പൊ ആറിന് പകരം എങ്ങനെ ആർ പ്ലസ് എച്ച് വന്നു മനസ്സിലായില്ലേ അത്രയും ഡിസ്റ്റൻസ് കൂടിയത് കൊണ്ടാണ് ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്നത് ഇക്വേഷൻ നമ്പർ 2 ഓക്കേ ഇനി നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ ദാറ്റ്സ് ഫസ്റ്റ് ഇക്വേഷൻ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്തു നോക്കാം അപ്പോൾ എന്ത് സംഭവിക്കും ലെഫ്റ്റ് സൈഡ് നമ്മൾ എഴുതാ g by gh is equal to gm by r square divided by gm by r plus h the whole square ശരിയല്ലേ ഇതിൽ പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നുമില്ലല്ലോ ആ രണ്ട് ഇക്വേഷൻസ് ഞാൻ ഡിവൈഡ് ചെയ്ത് എഴുതി നമുക്ക് ഇതിൽ എന്താ ചെയ്യാൻ പറ്റുക ഈ മേലത്തെ ജി എമ്മും ഈ താഴത്തെ ജി എമ്മും ഞാൻ എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്യാൻ പറ്റും ശരിയല്ലേ ഇനി നമുക്ക് എന്ത് മാറ്റം സംഭവിക്കുക ഈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഏറ്റവും താഴെയുള്ള ഡിനോമിനേറ്റർ എന്തെങ്കിലും ഏറ്റവും ടോപ്പിലോട്ട് പോകും ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും ജി ബൈ ജി എച്ച് ഇസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ divided by r square ശരിയല്ലേ divided by r square ഇനി നമുക്ക് എന്താ അറിയേണ്ടത് നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത് gh ആണ് കണ്ടുപിടിക്കാനുള്ളത് ഹൈറ്റിൽ വരുന്ന വ്യത്യാസം റെപ്രസെന്റ് ചെയ്യുന്ന gh നമുക്ക് കണ്ടുപിടിക്കണം gh കണ്ടുപിടിക്കേണ്ട സാധനം നമ്മൾ തുടരുന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് കണ്ടുപിടിക്കേണ്ട സാധനം ഞാൻ എന്ത് ചെയ്തു ഇവിടെ തന്നെ വെച്ചു gh ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഓക്കേ gh ഇവിടെ തന്നെ ഇടാം ഞാൻ എന്ത് ചെയ്തു ഈ gh ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്ന് ഞാൻ പറയാം ഞാൻ അങ്ങനെ പറഞ്ഞു ഈ gh ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഇപ്പൊ gh ഇവിടെയാണ് ഇരിക്കുന്നത് അപ്പൊ ഇനി ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ ജി മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഈ ജി എച്ചിന് ഇവിടെ തന്നെ നിർത്തിയിട്ട് ഈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാലോ ആർ പ്ലസ് എച്ച് ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും ജി ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നാവും ശരിയല്ലേ ഈ ജി എച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നൂടാ ഇവിടെ ഞാൻ ജി എച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ടേം ഇല്ലേ ഒരു ഹോൾ ടേം ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും ഡിവിഷൻ ആവും ജി ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഞാൻ ഈ ജി എച്ചോട് മാറ്റിട്ടോ രണ്ട് ജി എച്ച് നിങ്ങൾക്കൊരു കൺഫ്യൂസ് ആവണ്ട ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ബൈ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സ്ക്വയർ നമുക്ക് രണ്ടിനും കൊടുക്കാം ഈ ആറിനും കൊടുക്കാം എച്ചിനും കൊടുക്കാം അപ്പൊ എന്തായി ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്തായി ഡിവൈഡഡ് ബൈ എന്ത് കൂടെ ഉണ്ട് ആർ സ്ക്വയർ കൂടെ ഉണ്ട് ശരിയല്ലേ ഇത് മനസ്സിലായില്ലേ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
മേലത്തെ ദാറ്റ് ഇസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആർ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുക്കുക ആർ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ എന്ത് വരും ലെഫ്റ്റ് സൈഡ് എന്താണുള്ളത് ജി എച്ച് ഉണ്ട് ഇസ് ഈക്വൽ ടു ടോപ്പിൽ ജി ഉണ്ട് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഞാൻ ഇക്വേഷൻ ഇല്ലേ ഇവിടെ എഴുതട്ടെ ഞാൻ ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതാം കേട്ടോ ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ന്യൂമറേറ്ററിൽ ഉണ്ട് ഡിവൈഡഡ് ബൈ ഞാൻ ആർ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുത്തു ബ്രാക്കറ്റിനകത്ത് എന്ത് വരും ഒരു നമ്പർ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ആ സ്ഥാനത്ത് എന്താ വരിക വൺ അല്ലേ വരിക വൺ പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ ആർ ദ ഹോൾ സ്ക്വയർ മനസ്സിലായോ എങ്ങനെ കോമൺ ആയിട്ട് പുറത്തെടുത്തത് ആർ സ്ക്വയർ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു ഇനി താഴെ ഒരു നമ്പർ കൂടെ ഉണ്ടല്ലോ താഴെ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഉണ്ട് അപ്പൊ ഈ ആർ സ്ക്വയറും ഈ ആർ സ്ക്വയറും കൂടെ ക്യാൻസലായി മനസ്സിലായോ ഈ ആർ സ്ക്വയറും ഈ താഴെയുള്ള ആർ സ്ക്വയർ ഞാൻ അതേപോലെ തന്നെ ഇത് കോമൺ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല ഇവിടെ കണ്ടോ ഇതിലുള്ള ആർ സ്ക്വയർ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു ആർ സ്ക്വയർ ഞാൻ പുറത്തെടുത്ത് എഴുതിയിട്ടുണ്ട് ആർ സ്ക്വയർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും എന്താണോ പുറത്തെടുത്തിന്റെ അകത്ത് ആ പൊസിഷനിൽ എന്താ വരിക വൺ അല്ലേ വരിക വൺ വരും പിന്നെ ബാക്കി എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്തില്ലേ ഇനി ബാക്കിയുള്ള ടേംസ് ഏതൊക്കെയാ ഉള്ളത് ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ബൈ വൺ പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി ശരിയല്ലേ ഈ ആർ സ്ക്വയർ ക്യാൻസൽ ആയി ഇനി നമുക്ക് ഈ ഹോൾ സ്ക്വയർ എന്നുള്ള സാധനം ഉണ്ടല്ലോ ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ഡിനോമിനേറ്റർ ഉള്ള സാധനത്തിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരും അപ്പൊ എന്താവും ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു വൺ പ്ലസ് എച്ച് ബൈ ആർ റേസ് ടു മൈനസ് ടു എന്ന് വരും താഴെ ഡിവൈഡഡ് ദ ഹോൾ സ്ക്വയർ അല്ലേ മേലെത്തും എന്തരും മൈനസ് ടു എന്ന് വരും ഇപ്പൊ താഴെ ത്രീ ആണെന്നുണ്ടെങ്കിൽ മേലേക്ക് പോകുമ്പോൾ എന്താവും മൈനസ് ത്രീ ആവും താഴെ ഫോർ ആണെങ്കിൽ മേലേക്ക് പോകുമ്പോൾ മൈനസ് ഫോർ ആവും ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ ഇപ്പൊ താഴെ സ്ക്വയർ ആണെങ്കിൽ മേലെ പോകുമ്പോൾ എന്തായി മൈനസ് ടു ആയി ഇനി നമ്മൾ ബൈനോമിയൽ തിയറം എന്നൊക്കെ പറഞ്ഞ ടെക്സ്റ്റിൽ കാണുന്നുണ്ട് ബൈനോമിയൽ തിയറം പ്രകാരം ഉള്ളിലേക്ക് മട്ടിപ്പോയത് അതൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ മൈനസ് ടു എന്ന് പറഞ്ഞാൽ ഈ മേലെ ഈ പവർ ഇല്ലേ ഇതിന് ഉള്ളിലോട്ട് കൊണ്ടുവരും അപ്പൊ എന്തായി ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു വൺ മൈനസ് ടു അല്ലേ മൈനസ് ടു എച്ച് ബൈ ആർ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ ടെക്സ്റ്റിൽ ബൈനോമിയലൊക്കെ കാണുന്നുണ്ട് അതൊന്നും നോക്കണ്ട മൈനസ് ടു എന്നുള്ള സാധനം ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ എന്തായി വൺ മൈനസ് ടു എക്സ് ബൈ ആർ മൈനസ് ടു എക്സ് ബൈ ആർ ഇതാണ് ഫൈനൽ ഇക്വേഷൻ ഫൈനൽ ഇക്വേഷൻ മാത്രം എഴുതി തരാം ജി എച്ച് ജി എച്ച് എന്ന് പറയുന്നതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ചേഞ്ച് ഇൻ ഹൈറ്റ് അല്ലേ ജി ഇൻറ്റു വൺ മൈനസ് ടു എക്സ് ബൈ ആർ ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ് വിത്ത് ഡയഗ്രാം പഠിക്കുക ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ് മനസ്സിലായിട്ട് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് നമ്മുടെ സിക്സ്ത് ക്വസ്റ്റ്യൻ സിക്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഗ്രാവിറ്റേഷന്റെ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ ഇതിന്റെ സബ് ആയിട്ട് വരുന്നതാണ് കേട്ടോ സിക്സ്ത് എന്ന് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് അതിൽ അഞ്ചാം രണ്ട് ആറാമത്തെയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത് ഡെപ്ത് എന്ന് അറിയില്ലേ ആഴം അല്ലെ കിണർ ഇത്ര ഡെപ്തിൽ കുളിച്ചു എന്നൊക്കെ പറയില്ലേ അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹൈറ്റിൽ വ്യത്യാസം വരും നേരത്തെ പഠിച്ചു ഇനി അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡെപ്തിൽ ആഴത്തിൽ എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത് ഓക്കെ ഞാൻ ആദ്യം പറയാം നിങ്ങൾക്ക് പറയുന്നില്ലേ ഡെറിവേഷനിൽ തുടക്കം നമ്മൾ എന്ത് ചെയ്തിരിക്കണം കുറച്ചൊക്കെ ഓർത്ത് വെക്കാൻ ശ്രമിച്ചിരിക്കണം തുടക്കമേ തൊട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വരാൻ കിട്ടി വരാൻ പറ്റില്ല അപ്പൊ തുടക്കത്തിൽ ഇക്വേഷൻസ് എങ്ങനെ തുടങ്ങണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പൊ ഞാൻ ഇതിന് ഞാൻ പറഞ്ഞു തുടങ്ങാം നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇങ്ങനെ എഴുതുമല്ലോ റോ വെച്ചിട്ട് നമ്മൾ ഡെൻസിറ്റി റെപ്രസെന്റ് ചെയ്യാം റോ ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു എന്താണ് മാസ് ബൈ വോളിയം ആണ് ശരിയല്ലേ മാസ് ബൈ വോളിയം അല്ലേ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണെന്ന് കിട്ടും ശരിയല്ലേ അപ്പൊ നമുക്ക് എവിടെ നിന്ന് ഇക്വേഷൻ തുടങ്ങാം മാസ് ഇസ് ഈക്വൽ ടു മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് കിട്ടി ശരിയല്ലേ ഈ എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം എർത്ത് എന്ന് പറഞ്ഞാൽ ഏത് ഷേപ്പാണ് സ്പെറിക്കൽ ഷേപ്പ് അല്ലേ എർത്ത് സപ്പോസ് ചെയ്തിരിക്കുന്ന എന്ത് ഷേപ്പ് ആയിട്ടാണ് സ്പെറിക്കൽ ഷേപ്പ് ആയിട്ടാണ് അപ്പൊ വോളിയം ഓഫ് എ സ്ഫിയർ എന്താണ് ഇക്വേഷൻ ഉണ്ടല്ലോ വോളിയം ഓഫ് എ സ്ഫിയർ ഇസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് അപ്പൊ എം ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് എന്നൊരു ഇക്വേഷൻ കിട്ടി ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നോർമൽ ആയിട്ട് എങ്ങനെയാണ് ആക്സിലറേഷന്റെ ഇക്വേഷൻ സ്മോൾ ലെറ്റർ ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണ് ശരിയല്ലേ ഇതെല്ലാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേഷൻ നേരത്തെ നമ്മൾ തുടങ്ങിയത് ഇനി നമ്മൾക്ക് ഒരു കാര്യം വൃത്തിയായിട്ട് നോക്കിയറിയാം ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എം ഉണ്ട് അതായത് എന്താണ് മാസ് ഉണ്ട് ശരിയല്ലേ നമ്മൾ നേരത്തെ മാസിന്റെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പില് ഇവിടെയുള്ള ഈ എമ്മിന് ഇവിടെയുള്ള ഈ എമ്മിന്റെ വാല്യൂ ഇട്ട് കൊടുക്കാമല്ലോ കൊടുക്കാമല്ലോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും ജി എമ്മിന് വന്ന് എന്ത് കിട്ടി റോ ഫോർ ബൈ ത്രീ ആർ പൈ ആർ ക്യൂബ് എന്ന് കിട്ടി
ജി അതേപോലെ തന്നെ എഴുതി m ന് പകരം ഇവിടത്തെ വാല്യൂ റോ ഇൻടു 4 ബൈ 3 പൈ ആർ ക്യൂബ് റോ 4 ബൈ 3 പൈ ആർ ക്യൂബ് ഇവിടെ ജി ന്റെ താഴെ ഏതും കൂടി ഉണ്ട് ആർ സ്ക്വയറും കൂടി ഇല്ലേ ആർ സ്ക്വയർ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ എന്താ ചെയ്യാൻ പറ്റാ ഈ ആർ സ്ക്വയറും ഈ ആർ ക്യൂബിൽ രണ്ട് ആർ ക്യാൻസൽ ചെയ്യാൻ പറ്റും ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് ആർ ഇൻടു ആർ അല്ലേ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ ഇൻടു ആർ ആണ് ഇത് ഫുൾ പോവും ചെയ്യും ഈ ആർ ക്യൂബിൽ 1 2 ഇത് രണ്ടെണ്ണം പോവും ബാക്കി ഇനി ഒരെണ്ണം അവിടെ ബാക്കിയുണ്ട് ശരിയല്ലേ ഒരെണ്ണം ബാക്കി ഇല്ലേ അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എഴുതാം g is equal to ഈ g ആണ് ട്ടോ g is equal to g rho 4 by 3 pi r ശരിയല്ലേ ഇവിടെ r ക്യൂബിൽ ഒരു r ഉണ്ട് pi r ഇതാണ് നിർത്തി ഇതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് ഇത് തേർഡ് ഇക്വേഷൻ ആണ് ട്ടോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിക്ക് സെക്കൻഡ് ഇക്വേഷൻ ഇത് ഇങ്ങനെ തന്നെ ഇക്വേഷൻ ഇടണമെന്നൊന്നും ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം അപ്പോൾ g is equal to g rho 4 by 3 pi r എന്ന് കിട്ടി ഇതാണ് നമ്മുടെ 6th ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു
ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഹൈഡ്രോളിക് ലിഫ്റ്റ് നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ട് റോഡിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഉദാഹരണമാണ്. സംഭവം ഹൈഡ്രോളിക് ലിഫ്റ്റ് പാസ്കൽസ് ലോന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. അപ്പൊ എന്താണ് പാസ്കൽസ് ലോ എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഈ പാസ്കൽസ് ലോയും ഹൂക്സ് ലോയും അങ്ങനെ എല്ലാ ലോയും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് അവസാനമുള്ള എക്സാമ്പിൾ തോടെ തൊട്ട് മുന്നേ വരെ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കാം. അത്രയും ഉണ്ടാവുള്ളൂ, അത്രയും ലോസ് എന്തൊക്കെ ഉണ്ടാവും. ഓരോന്നിന്റെ അപ്ലിക്കേഷൻസ് ആയിട്ടായിരിക്കും വരിക. അപ്പൊ പാസ്കൽസ് ലോ എന്താണ്? പാസ്കൽസ് ലോ എന്ന് പറയുന്നത് റസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡ്, റസ്റ്റ് അറിയുമല്ലോ, സാധാരണ റസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡില് നമ്മളൊരു പോയിന്റിൽ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രഷർ ആ ഒരു ഫ്ലൂയിഡിന്റെ എല്ലാ പോയിന്റിലും ഈക്വൽ ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇതാണ് പാസ്കൽസ് ലോന്റെ മലയാളത്തിലുള്ള കാര്യം. ഇംഗ്ലീഷിലുള്ള കാര്യം വൃത്തിയായിട്ട് ടെക്സ്റ്റ് ബുക്സിൽ ഉണ്ടാവും. അപ്പൊ ഇംഗ്ലീഷ് ലോ വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ പാസ്കൽസ് ലോന്റെ ബെസ്റ്റ് ഉദാഹരണം നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പൊ ടൂത്ത് പേസ്റ്റ് ഏറ്റവും താലപ്പം ഇതിപ്പോ ടൂത്ത് പേസ്റ്റ് ആണ് ഉദാഹരണം. നമ്മൾ ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്താൽ തന്നെ നമ്മൾ ടൂത്ത് പേസ്റ്റ് പുറത്തേക്ക് വരില്ലേ? അതായത് ഈക്വൽ ആയിട്ട് എല്ലാ പോയിന്റിലും പ്രഷർ ഒരേപോലെ കൊടുത്തിട്ട് പാസ് ചെയ്ത് ടൂത്ത് പേസ്റ്റ് പുറത്തേക്ക് വരുന്നത്, അത് പാസ്കൽസ് ലോന്റെ എക്സാമ്പിൾ ആണ്. ടെക്സ്റ്റ് ബുക്സിൽ കാണാറുണ്ട്. അത് നമുക്ക് ഇങ്ങനെ അത്ര വിലയില്ലാത്തൊരു എക്സാമ്പിൾ, കുറച്ച് വിലയുള്ള എക്സാമ്പിളാണ് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്ന സാധനം. എക്സാമിന് മേബി ചോദിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ചെറുതാണ്. എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്? വളരെ ചെറിയ, നമ്മളിപ്പോ കാറൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ കണ്ടിട്ടില്ലേ, നമുക്കിപ്പോ കാറിന്റെ അടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ഉണ്ടെങ്കിൽ ലിഫ്റ്റ് ചെയ്യണമല്ലോ. 10 പേരൊന്ന് കാറ് ലിഫ്റ്റ് ചെയ്തിട്ട് അടി പണി ചെയ്യുക അല്ല, വലിയൊരു സബ് സിലിണ്ടറുടെ വില വെച്ചിട്ട് കാറിന് ഒരു ചെറിയ പ്രഷർ കൊടുക്കും. അപ്പൊ തന്നെ ഈ കാർ എന്ത് ചെയ്യുന്നു? ലിഫ്റ്റ് ആവുന്നു. എന്നിട്ട് അതിന് അടിയിലുള്ള വർക്കിംഗ് പരിപാടികളൊക്കെ നടത്തിക്കേണ്ട കാർ ഒന്ന് തിരിച്ചിറക്കാം. അതാണല്ലോ അതാണ് നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്ന സാധനം. ഇതാണ് എന്റെ ചെറിയ വേർഷൻ. ഇത് കാണാം കേട്ടോ, കാണുമ്പോൾ മനസ്സിലാക്കണം എന്ന് വിചാരിക്കും. ഇത് ഞാൻ ആദ്യം ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫിഗർ ക്വസ്റ്റ്യൻ ഒന്നും തരില്ല, ഫിഗർ നിങ്ങൾ തന്നെ വരയ്ക്കണം. കാർ തന്നെ വേണമെന്നില്ല, കാർ ഞാനൊന്ന് വരച്ചത് കാറാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ. രണ്ട് ഭാഗമാണുള്ളത്, ഇതൊരു സിലിണ്ടർ, ഇതൊരു സിലിണ്ടർ അല്ലെ. ഈ സിലിണ്ടറിന്റെ പ്രത്യേകത എന്താണ്? കുറച്ച് ചെറുതാണ്. ഈ സിലിണ്ടറിന്റെ പ്രത്യേകത കുറച്ച് വലുതാണ് അല്ലെ. ഞാൻ ആദ്യം പറയാം, ഈ ചെറിയ സിലിണ്ടറിന് കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്താൽ തന്നെ ഈ വലിയ സിലിണ്ടറിൽ ഇരിക്കുന്ന ഈ വലിയ സാധനം പൊന്തും. അതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഓക്കെ, ഹെവി ലോഡ് പൊക്കാനുള്ള സാധനം. ഇവിടെ സിലിണ്ടർ, ഈ ചെറിയ സിലിണ്ടറിനെ ഞാൻ C1 എന്നും വലിയ സിലിണ്ടറിനെ നമ്മൾ C2 എന്നും നമ്മൾ പേര് കൊടുത്തു. ഓക്കെ, ഈ പേര് കൊടുക്കലൊക്കെ വൃത്തിയായിട്ട് കൊടുക്കണം. ഇവിടത്തെ ഏരിയനെ ഞാൻ A1 എന്നും ഇവിടത്തെ ഏരിയനെ ഞാൻ A2 എന്നും കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ ചെറിയ പ്രഷർ കൊടുക്കുമ്പോൾ ഈ കാർ പൊന്തുന്നു, ശരിയല്ലേ. ഈ കൊടുക്കുന്ന ചെറിയ പ്രഷറിനെ ഞാൻ F1 എന്നും ഈ പൊന്തുമ്പോൾ ഉണ്ടാവുന്ന ഇവിടത്തെ പ്രഷർ അല്ലാട്ടോ, സോറി, ഫോഴ്സ് ആണ്. ഇവിടെ ഞാൻ ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടത്തെ നിന്ന് ഹെവി ലോഡ് പൊന്തുന്നു. കൊടുക്കുന്ന ഫോഴ്സിന് F1 എന്നും ഇവിടത്തെ ഫോഴ്സിന് എന്ത് ചെയ്തു? ലിഫ്റ്റ് ആവുന്ന ഫോഴ്സിന് എന്തെന്നും പറയും? F2 എന്നും പറയും. അപ്പോ ഈ സംഭവം ഫിഗർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ. പാസ്കൽസ് ലോന്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഫിഗർ ആണ് കേട്ടോ. എക്സാമിന് വന്നാൽ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേഷൻ, രണ്ട് സ്റ്റെപ്പ് ഡെറിവേഷൻ ഉള്ളൂ. നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്, ശരിയല്ലേ. പാസ്കൽസ് ലോ പ്രകാരം പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു സൈഡിലത്തെ പ്രഷർ, ഒന്നാ ഒരു സൈഡിലത്തെ അല്ലെങ്കിൽ P1 എന്ന് പറഞ്ഞ പ്രഷർ, P1 ഈസ് ഈക്വൽ ടു F1 by A1 ആണ്, ശരിയല്ലേ. വൺ എന്ന് പറഞ്ഞൊരു ന്യൂമർ നമ്പർ കൊടുക്കും നമുക്ക് ഫോഴ്സിന്റെ കേസിലും പേരിന്റെ കേസിലും ആ നമ്പർ നമ്മൾ കൊടുക്കണ്ടേ. P1 is equal to F1 by A1 ആണ്. P എന്ന് പറയുന്നത് F by A ആണ്. അപ്പൊ P1 എന്ന് പറയുന്നത് എന്തായിരിക്കും? F1 by A1 ആയിരിക്കും. നമുക്ക് F1 by A1 മാത്രമാണോ? അല്ല, ഇപ്പോഴത്തെ സൈഡിൽ നിന്നും കൂടി F2 യും A2 യും ഇല്ലേ. അപ്പൊ P2 is equal to F2 by A2. ഈ രണ്ട് ഇക്വേഷൻസ് മനസ്സിലായില്ല എങ്ങനെയാ വന്നത് എന്ന് മനസ്സിലായിണ്ടാവുമല്ലോ. പാസ്കൽസ് ലോ എന്താണ് പറയുന്നത്? ഒരു ഭാഗത്തിന് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ പോയിന്റിലും ഈക്വൽ ആയിരിക്കും. പ്രഷർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് P1 ഉം P2 ഉം എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും, ശരിയല്ലേ. P1 ഉം P2 ഉം ഈക്വൽ ആയിരിക്കും. P1 എന്താണ്? F1 by A1 അല്ലേ. P2 എന്താണ്? F2 by A2 അല്ലേ. ഇത്രയേ ഉള്ളൂ ഡെറിവേഷൻ. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം P = F/A എന്ന് തുടങ്ങണം എന്ന് അറിഞ്ഞിരിക്കാം. ഇതൊക്കെ എഴുതാം. ഈ ഫിഗർ വരച്ചില്ലെങ്കിൽ ഫുൾ മാർക്ക് തരില്ല കേട്ടോ. ഫിഗർ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഫുൾ മാർക്ക് തരണമെന്നില്ല. അപ്പൊ ഫിഗർ വൃത്തിയായിട്ട് വരയ്ക്കുക, മാർക്കിംഗ്സ് വൃത്തിയായിട്ട് ചെയ്യുക. പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, രണ്ടെണ്ണം കൊടുക്കുക, രണ്ട് പ്രഷറും ഈക്വൽ ആണ്. പാസ്കൽസ് ലോ പ്രകാരം ഈക്വൽ ആണ്. F/A1 = F2 F1/A1 = F2/A2. F1 A1 ഒക്കെ അറിയില്ലേ. ഇവിടെ കൊടുക്കേണ്ടത് F1, ഇവിടത്തെ A1, ഇവിടത്തെ F2, ഇവിടത്തെ A2. പിന്നെ ഇതിപ്പോ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് പ്രോബ്ലംസ് ആണ്. ഇത്ര ഫോഴ്സ് ഈ ഭാഗത്ത് ഇന്ന സിലിണ്ടറിൽ കൊടുത്തു, അപ്പൊ മറ്റേ ഭാഗത്ത് ഇത്ര ഏരിയ ഉള്ളൊരു സ്ഥലമുണ്ട്, അവിടുത്തെ എത്ര ഫോഴ്സ് ആണ്. അങ്ങനെ F1 തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക. ഏതാണോ തന്നിരിക്കുന്ന പാരാമീറ്റർ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേഷനിൽ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കുക. അല്ല, ഇതൊക്കെ എല്ലാം നമുക്ക് പറയാൻ കണ്ടിട്ടല്ലോ. അപ്പൊ ഇതിന്റെ ബേസിൽ പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം. അപ്പൊ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഡെറിവേഷനും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നു മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും.
എക്സാമിന് കാർനോട്ട് സൈക്കിൾ പ്രകാരം വരുന്ന ക്വസ്റ്റ്യൻസിൽ എന്താണ് ഐസോതെർമൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ എന്താണ് ഐസോതെർമൽ പ്രോസസ്സ് എന്താണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്താണ് അതായത് വൺ മാർക്കിന് ചോദിക്കും അപ്പോൾ എന്താണ് അഡിയബാറ്റിക് നോ ഹീറ്റ് എൻഡേഴ്സ് നോ ഹീറ്റ് ലീവ്സ് ദ സിസ്റ്റം ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസെൻട്രേറ്റഡ് പ്രോസസ്സ് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം ഇതൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല സ്പൂൺ ഫീഡിംഗ് പോലെയാവും വലിയ കുട്ടികളായില്ലേ അപ്പോൾ ഈ പ്രോസസ്സ് വൃത്തിയായിട്ട് വരച്ച് പഠിക്കണം മൂന്ന് മാർക്ക് നാല് മാർക്കിന് ഇത്രയും സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതും വൃത്തിയായിട്ട് ചെയ്യുന്ന വിചാരിക്കണം ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം നയൻത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഒൻപതാമത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റർ ഓസിലേഷൻസ് ആണ് ഓസിലേഷൻസിൽ കേസ് എടുക്കുകയാണെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് അതിന് വരുന്ന ഫൈനൽ ഇക്വേഷൻസ് പ്രകാരം പ്രോബ്ലംസ് ചോദിച്ച് കാണാറുണ്ട് പ്രാക്ടിക്കൽസ് സെക്കൻഡ് ഇയറിൽ ചെയ്യാറൊക്കെ ഉള്ളതാണ് ഇപ്പോൾ സേക്കാർക്ക് അത് പരിചിതമായിരിക്കും എന്ന് വിചാരിക്കുന്നത് ഇമ്പ്രൂവ്മെന്റ് കാർക്ക് ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ പെൻഡുലത്തിന്റെ കേസ് ആണെങ്കിൽ സേക്കാരാണെങ്കിലും ഫൈനൽ ഇക്വേഷൻസ് മാത്രമേ പരിചിതമായിരിക്കുള്ളൂ ഇതേ ഇക്വേഷൻ നിങ്ങൾക്ക് പരിചിതമായിരിക്കില്ല അപ്പോൾ നിങ്ങൾ ഇതിൽ വെച്ചിട്ട് പരിചയപ്പെടണം കേട്ടോ അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ ഞാനൊരു ഫിഗർ വരച്ചിട്ടുണ്ട് ഈ ഫിഗർ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഈ ഫിഗർ നിങ്ങൾക്ക് അറിയുമല്ലോ നമ്മുടെ സിമ്പിൾ പെൻഡുലം പറഞ്ഞ ക്ലോക്കില്ലേ ആ സംഭവമാണ് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ അതിന്റെ സ്ട്രിങ് ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് സ്ട്രിങ് എന്ത് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അത് ഈ പൊസിഷനിൽ നിൽക്കുകയാണ് ഇപ്പോൾ അതിന്റെ അതിന്റെ ഏറ്റവും തലപ്പിൽ എന്തുണ്ട് ഒരു ബോബ് ഉണ്ട് അത് നമ്മൾ അതിന്റെ മാസം നമ്മൾ എം ആയിട്ട് കൊടുത്തു അതിന് ഉള്ള താഴോട്ടുള്ളൊരു ഫോഴ്സിൽ നമ്മൾ എഫ് ജി എന്ന് കൊടുത്തു എഫ് സഫിക്സിൽ ജി ആണല്ലോ അത് എന്തുകൊണ്ടാണ് ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി ആയതുകൊണ്ടാണ് എഫ് ജി എന്ന് കൊടുത്തിരിക്കുന്നത് ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി ആയതുകൊണ്ട് എഫ് ജി എന്ന് കൊടുത്തിരിക്കുന്നത് ഈ ഫോഴ്സിൽ രണ്ട് കോമ്പണൻസ് ആണുള്ളത് എഫ് സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും നമ്മൾ പൊതുവെ എക്സ് ആക്സിസും വൈ ആക്സിസിലും രണ്ട് കോമ്പണൻസ് ആക്കി തിരിക്കില്ലേ അതേപോലെ തന്നെ ഇവിടെ എഫ് സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയാണ് നമ്മുടെ എഫിന്റെ രണ്ട് കോമ്പണൻസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ലെങ്ത് അതായത് ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് എൽ ആയിട്ട് കൊടുത്തു പിന്നെ ഈ തീറ്റ അതായത് ഈ തീറ്റ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർമലിൽ നിന്നും എത്രത്തോളം ഈ സ്ട്രിങ്ങിൽ നീങ്ങി പോയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ തീറ്റ എന്ന് പറയുന്നത് ഈ ഡോട്ടഡ് ലൈനിൽ കൊടുത്തിരിക്കുന്ന സാധനം നോർമലാണ് മെയിൻ സംഭവത്തിൽ നിന്നും എത്ര വിട്ടുപോയിട്ടുണ്ട് അല്ലെ ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് പോകുമല്ലോ അതിനുവേണ്ടി ഇങ്ങോട്ടേക്ക് എത്ര ദൂരം വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം ഓക്കെ ഇവിടെ നമ്മൾക്ക് അറിയുന്ന കാര്യം നമുക്കൊരു സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യം അല്ലെങ്കിൽ ഒരു ഇലാസ്റ്റിക്കിന്റെ കാര്യം നമ്മൾ ഒരു റബ്ബർ ബാൻഡിന്റെ കാര്യം എടുക്കാൻ കേട്ടോ റബ്ബർ ബാൻഡ് എടുക്കാണെങ്കിൽ നമ്മൾ അറിയാം നമ്മൾ റബ്ബർ ബാൻഡ് ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മളിത് വിടുകയാണെങ്കിൽ തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് പോകും അല്ലെ അപ്പോൾ അതിനെന്താണുള്ളത് അപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലേ ഉള്ളത് തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുന്നത് നമ്മൾ എന്താ പറയാ റീസ്റ്റോറിംഗ് അല്ലേ പറയാ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇലാസ്റ്റിക് പോലെ തിരിച്ചു വരാൻ പറ്റുന്ന ഫോഴ്സ് നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയും അല്ലെ റീസ്റ്റോറിംഗ് ഫോഴ്സിനെ നമ്മൾ ടോ വെച്ച് റെപ്രസെന്റ് ചെയ്യും അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻ ഞാൻ എഴുതാം ടോ ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ജി സൈൻ തീറ്റ എൽ ഓക്കെ എന്തുകൊണ്ടാണ് ഈ മൈനസ് വന്നത് എന്ന് മനസ്സിലായോ വന്ന ഒരു പോയിന്റിൽ നിന്ന് അതായത് ഞാൻ ഇങ്ങോട്ടേക്ക് വലിച്ചു തിരിച്ചു പോകുന്നത് എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ലേ അതുകൊണ്ടാണ് അവിടെ മൈനസ് വന്നത് മൈനസ് എഫ് ജി എഫ് ജി മനസ്സിലായി ഇതാണ് എഫ് ഈ ജി സഫിക്സിലാണ് കാരണം എന്തുകൊണ്ടാണ് ജി എന്ന് ഞാൻ പറഞ്ഞില്ലേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയതുകൊണ്ട് ഫോഴ്സ് ഗ്രാവിറ്റേഷനിൽ ആയതുകൊണ്ട് ഗ്രാവിറ്റേഷൻ റിലേറ്റഡ് ആയതുകൊണ്ടാണ് എഫ് ജി എന്ന് അപ്പൊ മൈനസ് എഫ് ജി സൈൻ തീറ്റ എൽ എന്ന് വന്നു ഓക്കെ ഈ സൈൻ തീറ്റയ്ക്ക് പകരം നമ്മൾ ഇവിടെ ഇടുന്നത് ജസ്റ്റ് തീറ്റ എന്ന് മാത്രമാണ് ഓക്കെ നമുക്ക് ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാലോ അല്ല ആദ്യം നമുക്ക് ഈ സൈൻ തീറ്റിന് പകരം ഈ എഫ് ഞാൻ പറഞ്ഞുതരാം ഈ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ് എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലേ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് നമ്മുടെ ഇവിടെ ഈ എക്ക് പകരം ഇവിടെ എന്താണ് ഗ്രാവിറ്റേഷൻ അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്ന് എഴുതാൻ പറ്റുമല്ലോ എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്ന് എഴുതാൻ പറ്റില്ലേ അപ്പൊ ടോ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി സൈൻ തീറ്റ എൽ നമുക്ക് ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ വരെ എത്തിയിട്ടുണ്ട് ശരിയല്ലേ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇതേ ഈ ടോ എന്ന് പറഞ്ഞ സാധനത്തിന് ഇതേ ഈ ടോക്ക് മറ്റൊരു ഇക്വേഷനും കൂടെ ഉണ്ട് ആ ഇക്വേഷൻ കൂടെ ഞാൻ ഇവിടെ എഴുതാം ഇതിപ്പോ ഞാൻ ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് കൊടുത്തു ഞാൻ ഇനി അടുത്ത ടോന്റെ ഇക്വേഷൻ ഞാൻ എഴുതാം ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ ഈ ഐ എന്താണ് ഐ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് ഐ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് ഇതാണ് നമ്മുടെ ടോനുള്ള സെക്കൻഡ് ഇക്വേഷൻ ടോന്റെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി ടോന്റെ സെക്കൻഡ് ഇക്വേഷൻ കിട്ടി ഇത് നമുക്ക് ഈ ഇക്വേഷനും ഇക്വേഷനും കൂടെ ഈക്വൽ ടു വെച്ച് നമുക്ക് ഇക്വേറ്റ് ചെയ്യാലോ ഇക്വേറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഐ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി ഞാൻ പറഞ്ഞു സൈൻ തീറ്റനെ നമ്മൾ ഇവിടെ എന്തായിട്ടാണ് എടുക്കുന്നത് തീറ്റ ആയിട്ടാണ് എടുക്കുന്നത് തീറ്റ എൽ എന്ന് എഴുതി ഐ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി തീറ്റ എൽ ആയിട്ട് എഴുതി ഓക്കെ ഇനി ഞാൻ ഈ മൈനസ് എം ജി തീറ്റ എൽ എന്നുള്ളത് ഈക്വൽ ടു സെക്കൻഡ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അപ്പൊ എന്താ ഈ ഐ ആൽഫ ഇസ് ഈക്വൽ ഐ ആൽഫ പ്ലസ് മൈനസ് എം ജി മൈനസ് എം ജി തീറ്റ എന്ന് പറയുന്നത് എന്താ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായി പ്ലസ് തീറ്റ പ്ലസ് എം ജി എല്ലേ പ്ലസ് എം ജി തീറ്റ എൽ ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും സീറോ എന്ന് വരും ഇസ് ഇപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം രണ്ട് ഇക്വേഷൻസ് ആണ് ടോൺ ഉള്ളത് അപ്പൊ രണ്ട് ഇക്വേഷൻസ് കൂടെ നമ്മൾ ഈക്വൽ ടു വെച്ച് ഇക്വേറ്റ് ചെയ്തു അപ്പൊ ഐ ആൽഫ ഇസ്
equal to minus mg theta l. Alle I alpha is the equation. Minus mg theta l is the sin theta. Sin theta is the equation. Minus mg theta l is the equation. Random would equal to s and equate to. In minus mg theta l is equal to sending what you can do plus mg theta l is equal to sin up and I theta 0 I. In Ipa and the whole equation number in the vetch divide ya. I vetch divide ya. I vetch number divided say in the summit, number in the womb, ya get poorly. I in the way on the salam and a financial. A whole equation by I vetch divide ya divided by I can get the tum. Athena will another area, mother, and put to worry Ariana. I alpha is equal to mg theta, and I'm a new equation by the chile. In I vetch divided say in the moon, number alpha ile, e alpha. This alpha equation, alpha is equal to d square theta by dt square. Alpha is equal to d square theta by dt square. This is basic equations. I will explain this equation. അപ്പോൾ ആൽഫയ്ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഈ ഇക്വേഷനിൽ ആൽഫ ഇല്ലേ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പോൾ എന്ത് കിട്ടി ഐ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബാക്കി എന്താണ് എം ജി തീറ്റ എൽ അല്ലേ എം ജി തീറ്റ എൽ ഈക്വൽ ടു സൈൻ അപ്പോൾ എന്താണ് 0 ഇനി നമുക്ക് ഈ ഹോൾ ഇക്വേഷൻ നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം ഐ വെച്ച് ഡിവൈഡ് ചെയ്യാം ഈ ഹോൾ ഇക്വേഷൻ ഞാൻ ഐ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോകാം ട്ടോ ഡിവൈഡ് ബൈ ഐ മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ഇവിടെ കിട്ടിയ ഇക്വേഷൻ ഇല്ലേ ആൽഫയ്ക്ക് നമ്മൾ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ ആൽഫയ്ക്ക് ഞാൻ ഈ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പൊ ആൽഫിന്റെ പൊസിഷനിൽ ഇത് വന്നു ഇങ്ങനെ വന്നില്ലേ ഇനി ഞാൻ എനിക്ക് ഈ ഐ വേണ്ട അല്ലേ നമുക്ക് ഈ ഐ വേണ്ട അപ്പൊ നമ്മൾ ഈ ഐ കളയണം ദാറ്റ് ഇസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണല്ലോ ഐ എന്ന് പറയുന്ന സാധനം ആ ഐ നമുക്ക് കളയണം ഈ ഒരു സാധനം കളയണമെങ്കിൽ നമ്മൾ അത് വെച്ച് എല്ലാത്തിനും എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാത്രയല്ലോ അപ്പൊ ഐ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എം ജി തീറ്റ എൽ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷനെ ഞാൻ ഐ വെച്ച് ഡിവൈഡ് ചെയ്തു മനസ്സിലായോ ഐ വെച്ച് ഡിവൈഡ് ചെയ്തപ്പോ എന്തായി ഈ ഇവിടെ ഉള്ള ഐയും താഴത്തെയും മേലത്തെയും ക്യാൻസൽ ആയി ഇത് ഐ എന്ന് പറഞ്ഞ സാധനം കോമൺ അല്ലേ അവിടെയുള്ള ഐ അല്ലേ ഈ ഐയും അല്ലേ നമ്മൾ ക്യാൻസൽ ചെയ്തത് ഇവിടെ ഇതും ഇത് ക്യാൻസൽ ആയി പക്ഷെ ഇതിന് ബാധകമല്ലേ ഇതിന് ബാധകമാണല്ലോ അപ്പൊ ഇനി ബാക്കി അപ്പൊ എന്താണത് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എം ജി തീറ്റ എൽ ഇവിടെ ഓൾറെഡി ഉള്ള എം ജി തീറ്റ എല്ലിന്റെ താഴെ നമ്മൾ ഐ എഴുതണം നമുക്ക് വെട്ടിക്കളയണമൊന്നുമില്ലല്ലോ അപ്പൊ എം ജി തീറ്റ എൽ ഡിവൈഡഡ് ബൈ ഐ എന്ന് എഴുതി ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ മൂന്നാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ മൂന്നാമത്തെ ഇക്വേഷൻ ഇതുവരെ മനസ്സിലായില്ലേ ഓക്കെ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇതൊക്കെ മാറ്റട്ടെ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന മൂന്നാമത്തെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണം സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമാറ്റിലാണ് നമ്മൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഉള്ളത് മനസ്സിലായോ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമാറ്റിലാണ് ഉള്ളത് അപ്പൊ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ എഴുതട്ടെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതിന്റെ ഫോർമാറ്റിലാണ് ഇതുള്ളത് ഒന്ന് നോക്കൂ ശരിയാണ് ഡി സ്ക്വയർ എക്സ് എക്സിൽ വരുന്ന തീറ്റ അത്രേ ഉള്ളൂ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ അല്ലേ പ്ലസ് ഒമേഗ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് വരുന്ന എന്താ വന്നിരിക്കുന്നത് എക്സ് എന്ന് പറഞ്ഞ തീറ്റയാണ് എക്സ് എന്ന് പറഞ്ഞ തീറ്റ അല്ലേ അപ്പൊ ഇവിടുത്തെ തീറ്റയ്ക്ക് വരും നമ്മൾ എക്സ് വന്നു എന്ന് വിചാരിക്കാം അല്ലെ എക്സ് ആണ് അല്ലെ ഇത് എക്സ് വന്നു ബാക്കി എന്നുള്ളത് എം ജി എൽ ബൈ ഐ അല്ലേ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ ഒമേഗ സ്ക്വയറിന് പകരം ഇവിടെ എന്ത് വന്നിട്ടുണ്ട് ഒമേഗ സ്ക്വയറിന് പകരം അവിടെ എന്താ വന്നിരിക്കുന്നത് എം ജി തീറ്റ എം ജി എൽ ഡിവൈഡഡ് ബൈ ഐ എന്ന് വന്നു കാരണം ഞാൻ പറഞ്ഞു തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ആണ് അപ്പൊ ഞാൻ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഇത് സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ് ഈ ഒരു ഇക്വേഷന് ഓക്കെ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്
ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ അപ്പൊ ആദ്യത്തെ ടേം എടുക്കാം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് തീറ്റ ആണ് ശരി ഞാൻ പറഞ്ഞില്ലേ ഡി സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ അല്ലേ അടുത്തത് ഒമേഗ സ്ക്വയർ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം തീറ്റ അല്ലെ തീറ്റയ്ക്ക് ഞാൻ എക്സ് കൊടുത്തു ബാക്കി എന്താണ് എം ജി എൽ ബൈ ഐ അല്ലേ അപ്പൊ നമുക്ക് ഒമേഗ സ്ക്വയറിന് പറയാം ഒമേഗ സ്ക്വയറിന് പറയാൻ എന്താ വന്നിരിക്കുന്നത് എം ജി എൽ ബൈ എം ജി എൽ ബൈ ഐ അല്ലേ ഇനി ഇത് ഒമേഗ സ്ക്വയർ ആണ് എം ജി എൽ ബൈ ഐ ഒമേഗ എന്തായിരിക്കും ഒമേഗ എന്തായിരിക്കും റൂട്ട് ഓഫ് എം ജി എൽ ബൈ ഐ എന്നായിരിക്കും അല്ലെ ഒമേഗ ഈ സ്ക്വയർ കൂട്ടിക്കുമ്പോ റൂട്ട് ആവും അല്ലെ ഒമേഗയ്ക്ക് എന്ത് കിട്ടി എം ജി എൽ ബൈ ഐ എന്ന് കിട്ടി മനസ്സിലായില്ലേ ഇനി ഒമേഗയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ എന്താണ് ആംഗുലർ ഫ്രീക്വൻസി ആണ് ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ആണ് ഒമേഗ ഇസ് ഈക്വൽ ടു 2 പൈ എഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 2 പൈ എഫ് ആണ് ഒമേഗ ഇസ് ഈക്വൽ ടു 2 പൈ എഫ് ആണ് ഇവിടെ ഇത് ഈ എഫ് എന്നിനെ ഡിനോട്ട് ചെയ്യുന്നു ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യുന്നു നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എം ജി എൽ ബൈ ഐ അല്ലേ അല്ലേ ഇവിടെ ഒമേഗ ഇസ് ഈക്വൽ ടു 2 പൈ എഫ് അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 2 പൈ എഫ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം ജി എൽ ബൈ ഐ എന്ന് എഴുതാൻ പറ്റില്ലേ നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഐ ആൽഫ ഐ ആൽഫയും നമ്മുടെ മറ്റേ ഫസ്റ്റ് ഇക്വേഷൻ കൂടെ ഈക്വൽ ടു വെച്ച് നമുക്ക് കിട്ടിയിട്ടില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മുടെ ഒമേഗയ്ക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട് 2 പൈ എഫ് അപ്പൊ 2 പൈ എഫ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ കൂടെ എന്ത് ചെയ്തു ഈക്വൽ ടു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇക്വേറ്റ് ചെയ്യാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് സിമ്പിൾ പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി ആണ് ശരിയല്ലേ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് ടൈം പീരീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം ഫ്രീക്വൻസി കണ്ടുപിടിക്കണം നമുക്ക് ആദ്യം ഫ്രീക്വൻസി കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാനുള്ള സാധനം ഇവിടെ ഉണ്ട് കണ്ടുപിടിക്കാനുള്ള സാധനം തുടരുത് അപ്പൊ അവിടെ തന്നെ വെച്ചു എഫ് ഇസ് ഈക്വൽ ടു ഈ 2 പൈ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് പോകുമ്പോൾ എന്താ ഡിവിഷൻ ആവും അപ്പൊ 1 ബൈ 2 പൈ റൂട്ട് ഓഫ് ബാക്കി ഇവിടെ ഉള്ള അതേ ടേംസ് എം ജി എൽ ബൈ ഐ ശരിയല്ലേ എഫ് ഇസ് ഈക്വൽ ടു ഈ 2 പൈ ഇങ്ങോട്ടേക്ക് ഇപ്പൊ 1 ബൈ 2 പൈ റൂട്ട് ഓഫ് എം ജി എൽ ബൈ ഐ എന്ന് കിട്ടി ഇത് എന്താണ് ഫ്രീക്വൻസി അല്ലേ ഫ്രീക്വൻസി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ടൈം പീരീഡ് കണ്ടുപിടിക്കണം ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 1 ബൈ എഫ് എന്നല്ലേ ഒരു സംഭവത്തിന് ടൈം പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുക ഫ്രീക്വൻസിന്റെ റെസിപ്രോക്കൽ അല്ലേ ടൈം പീരീഡ് മനസ്സിലായോ അപ്പൊ നമുക്ക് ഇപ്പൊ ഫ്രീക്വൻസി കിട്ടിയിട്ടുണ്ട് ഇതിന് നമ്മൾ ഉൾട്ടായിട്ട് എഴുതിയിട്ട് നമുക്ക് ടൈം പീരീഡ് കിട്ടും മനസ്സിലായോ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞതല്ലേ ഒരു സംഭവത്തിന് തിരിച്ചിടുക അപ്പൊ ഇതിന് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രീക്വൻസിനെ ഉൾട്ടായിട്ട് എഴുതിയിട്ട് നമുക്ക് എന്ത് കിട്ടും ടൈം പീരീഡ് കിട്ടും ഞാനിപ്പോ വായിക്കാലോ ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി ഇസ് ഈക്വൽ ടു 1 ബൈ എഫ് ആണ് അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും 1 by 2 pi എന്തായി തിരിക്കുക ഓരോ ടേം എടുത്ത് തിരിച്ചു നോക്കൂ 1 by 2 pi എന്ന് തിരിച്ചു എഴുതുമ്പോൾ എന്താവും 2 pi ആവില്ലേ 1 by 2 pi എന്ന് പറഞ്ഞാൽ തിരിച്ചു നമ്മൾ 2 pi by 1 ആവും 2 pi by 1 ആയി നോ വേണ്ട അപ്പൊ അത് ജസ്റ്റ് 2 pi എഴുതുക 2 pi റൂട്ട് ഓഫ് ഇവിടെ എന്താണുള്ളത് എം ജി എൽ ബൈ ഐ അല്ലേ ഇതിനെ തിരിക്കും എന്തായി ഐ ബൈ എം ജി എൽ ആയില്ലേ ഐ ഡിവൈഡഡ് ബൈ എം ജി എൽ എന്നായി ഓക്കെ ഓക്കെ ഇനി നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം ദാറ്റ് ഐ എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ആണ് ഒമേഗ എന്തായിരുന്നു 2 പൈ എഫ് ആയിരുന്നില്ലേ അതേപോലെ ഐ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈ ഐ എന്ന് പറയുന്നത് ഇക്വേഷൻ ആണ് ഐ ഇസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ഭയങ്കര കൺഫ്യൂസിംഗ് ആവുന്നുണ്ടല്ലേ ഒന്ന് ക്ഷമയോടുകൂടി 2-3 തവണ ഈ ഒരു ഡെറിവേഷൻ ഒന്ന് കേൾക്കുക കേട്ടോ കാരണം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾ ഈ ചേച്ചി എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് തോന്നും ചിലർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പൊ മനസ്സിലാവാത്ത ആൾക്കാർ വീഡിയോ ഒന്ന് കൂടെ ഒന്ന് പുറകിലേക്ക് പോവാ ഫസ്റ്റ് തൊട്ട് 2-3 തവണ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കെ ഐക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട് എം എൽ സ്ക്വയർ അപ്പൊ ഞാൻ ഇവിടെ ടി ഇസ് ഈക്വൽ ടു 2 പൈ ഈ ഇക്വേഷൻ ഇല്ലേ ഈ ടി ഈക്വൽ ടു 2 പൈ റൂട്ട് ഐക്ക് വരെ എന്തിന് കൊടുക്കാം എം എൽ സ്ക്വയർ ഇട്ട് കൊടുക്കാം ഡിവൈഡ് ബൈ ബാക്കി എന്താണത് എം ജി എൽ അല്ലേ ഈ എമ്മും ഈ എമ്മും ക്യാൻസൽ ആയി ഈ എൽ സ്ക്വയർ എൽ സ്ക്വയർ പറഞ്ഞാൽ രണ്ടല്ലേ അതിൽ ഒരു എല്ലും ഈ ഒരു എല്ലും ക്യാൻസൽ ആയി ബാക്കി എന്താണത് ടി ഇസ് ഈക്വൽ ടു 2 പൈ റൂട്ട് എൽ ബൈ ജി ശരിയല്ലേ ബാക്കി ഇവിടെ എല്ലും കൊടുത്തൊരു ജി ഇവിടെ രണ്ടെല്ലൊരെല്ലേ വിടുള്ളൂ ഇനി ഒരെല്ലല്ലേ ഇവിടെ എല്ലാം കൊടുത്തൊരു ജി ടി ഇസ് ഈക്വൽ ടു 2 പൈ റൂട്ട് എൽ ബൈ ജി ആണ് ഫൈനൽ ഇക്വേഷൻ ഫൈനൽ ഇക്വേഷൻ മാത്രം ഞാൻ എഴുതാം നിങ്ങൾ ഇനി ഒന്നും ഇനി കാണണ്ട മനസ്സിലായില്ലേ ടി ഇസ് ഈക്വൽ ടു 2 പൈ റൂട്ട് എൽ ബൈ ജി ഇതാണ് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലത്തിന്റെ ഫൈനൽ ഇക്വേഷൻ ഡെറിവേഷൻ കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടും ബുക്സ് നോക്കിയിട്ട് ഒന്നും മനസ്സിലാവാത്ത ആൾക്കാരെ ഫൈനൽ ഇക്വേഷൻ ടി ഇസ് ഈക്വൽ ടു 2 പൈ റൂട്ട് എൽ ബൈ ജി പഠിക്കുക ഇതിൽ ഓരോ ടേംസ് ഞാൻ വേഗം എന്താണെന്ന് പറഞ്ഞുതരാം ടി എന്ന് പറഞ്ഞാൽ എന്താണ് ടൈം പീരീഡ് എന്തിന്റെ ടൈം പീരീഡ് സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ്
ഞങ്ങളെ കൊണ്ടാവുന്ന വിധം അത്രയും വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ വീഡിയോസ് ആണ്,
അങ്ങോട്ട് എത്താൻ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കാം. നിങ്ങൾക്ക് ഇനിയും പല ഡൗട്ട്സ് ഉണ്ട്, ഇപ്പൊ ഞങ്ങൾ എടുത്തതിലും 10 ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അതല്ല, ഇനി ഈ ക്വസ്റ്റ്യൻ ഇനി വരുമോ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നവരെ ക്വസ്റ്റ്യൻസ് ഇനി ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കമന്റ് ചെയ്യുക. വീഡിയോ കണ്ടതും അപ്പൊ തന്നെ കമന്റ് ചെയ്യുക, ബിക്കോസ് ഇന്ന് നമുക്ക് ഒറ്റ ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ഇനി ഒരു മാസം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം പിന്നീട് കമന്റ് ചെയ്യാന്നൊക്കെ. ഇല്ല, ജസ്റ്റ് വൺ ഡേ കൗണ്ട് ഡൗൺ ആണ്, ദിവസങ്ങൾ കൂടുന്നില്ല, മണിക്കൂറുകൾ കുറയുകയാണ് ചെയ്യുന്നത്. വൃത്തിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ എക്സാം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.